നല്ല പടമായിരുന്നു. ഇല്ല, ഒരിക്കലും തോന്നുന്നില്ല. നിരോധിക്കണമെന്ന ആവശ്യം ഉണ്ടാവുകയും അതേസമയം കേരളത്തിലെ നിരവധി തിയേറ്ററുകൾ ഈ സിനിമയിൽ നിന്ന് ഇപ്പം പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഈ സിനിമ കണ്ടിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത സിനിമയാണിത്. അതെ, കണ്ടിരിക്കും. സ്ത്രീകളടക്കം എങ്ങനെ? എല്ലാവരും കാണണം, നല്ല സിനിമയാണ്. ഇതിൽ മതപരമായിട്ട് യാതൊരു ഇതുമില്ല. ഒരു ഭീകര സംഘടന, ആ സംഘടന എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവ തലമുറയും നശിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒരു മെസ്സേജാണ്. നല്ല സിനിമ, പെമ്മക്കളുള്ളവരെല്ലാം കാണണം. ഇറ്റ്സ് ആൻ ഐ ഓപ്പണർ ഫോർ ഓൾ ഡോട്ടേഴ്സ്. വേറെ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ സത്യമെന്ന് തെളിയുന്ന രീതിയിലാണോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജാതിയോ മതത്തിനെയോ കുറ്റപ്പെടുത്തി ഒന്നുമല്ല. പക്ഷേ ശരിക്കും കണ്ടിരിക്കണം, നല്ല സിനിമ, നല്ല സിനിമ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു ഐ ഓപ്പണറാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ ഉണ്ടായിരുന്നു, പറയും സിനിമയെ പറഞ്ഞു പോകുന്നുണ്ട് ചില സന്ദർഭങ്ങളിലും ഉണ്ടെന്ന്, പക്ഷേ കാണിക്കുന്നൊന്നുമില്ല. സിനിമയെ കാണിക്കുന്ന വാഗ് ഒരാളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കഥ മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ചില ഐ എസിന്റെ ക്യാമ്പിൽ കുറെ ആളുകളെ, സ്ത്രീകളെ ഇങ്ങനെ കൂട്ടിയിട്ട് സെക്സ് സ്ലേവ് ആയിരുന്ന ഉപയോഗിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ 32,000 പേരെ ഇങ്ങനെ ഒരു ഗ്യാങ് ഇതുപോലെയൊന്നും സിനിമയിൽ കഥ പറഞ്ഞു പോകുന്നില്ല. അതൊരു ഇത്രയും പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് പേരെ കൺവേർട്ട് ചെയ്തതും പറയുന്നുണ്ട്, അതിൽ ഇത്ര പേരെ കൺവേർട്ട് ചെയ്തു, അതിൽ ഇത്ര പേര് ഇത്ര കേസ് നിലനിൽക്കുന്നു, അതിന് ഇത്ര പേര് ഒരാളെ മാത്രമാണ് നമുക്ക് റിസ്ക്യൂ ചെയ്ത് വീണ്ടെടുക്കാൻ പറ്റിയെന്നുള്ളതായിരിക്കും സിനിമ പറയുന്നുണ്ട്. ഇതിൻ്റെ പേര് അതായത് റിസ്ക്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം. പിന്നെ ഇതിനകത്തൊരു നർക്കോട്ടിക്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, അതായത് അമിതമായൊരു ലഹരി ഉപയോഗം കാണിക്കുന്നുണ്ട്. വളരെ നല്ല മൂവിയാണ്. കേരളത്തിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സും എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂവിയാണ്. പിന്നെ അതിനകത്ത് സബ് ടൈറ്റിൽസ് കൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഈ വിഷ്വൽ എന്ന നിലയിൽ ഈ സിനിമ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കൊന്നും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തരം സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമ കേരളം സമൂഹം ഏറ്റുവാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയും വളർന്നു വരുന്ന ഒരു ജനറേഷന് ഒരു അവയർനെസ് കൊടുക്കുന്നതാണ് ഈ ഫിലിം. അതുകൊണ്ട് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് നടത്തുന്ന ക്രിസ്ത്യാനിയിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്നും കുറേ കുട്ടികളിങ്ങനെ പോയിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളർന്നു വരുന്ന ജനതയ്ക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ടത് തന്നെയാണ്. ഒന്നുമില്ല, എല്ലാവരും കാണണം, ഇതിനെ വിമർശിക്കുന്നവരും കാണണം, എന്നാലേ അവർ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് എനിക്ക് പറയാൻ. അടിപൊളി പടം, എല്ലാവരും കാണേണ്ട പടം, എല്ലാവരും കാണേണ്ട പടം. അതൊക്കെ വെറുതെ പലരും പറയും, എല്ലാവരും കാണേണ്ട പടം. ഇവിടെ എന്താ നടന്നതെന്ന് മൊത്തം പടത്തിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാവരും കാണേണ്ട പടം. ഇതെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ്. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളിലേക്കിടയിലേക്ക് എത്തുക തന്നെ വേണം, എല്ലാവരും ഇത് കാണണം. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ്. ഒരു യഥാർത്ഥ സംഭവമാണ്, ഇതിലെ ക്യാരക്ടേഴ്സിനൊക്കെ അവസാനം കാണിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്, ഇതിനൊരു സിനിമയെന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ നടന്ന, കേരളത്തിൽ ഇനി നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളുടെ ഒരു കണ്ണാടിയാണിത്. ഈ പറയുന്ന ഭീകരമായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ? മതസ്പർദ്ധ ഉളവാക്കുന്ന കാര്യങ്ങളുണ്ട്? അല്ല, ഇത് മതസ്പർദ്ധ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല. ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ ജനങ്ങളെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ അറിയണം, ചിന്തിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ കാര്യങ്ങൾ ഈ ചതിക്കുഴികൾ മനസ്സിലാക്കണം. കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമ നിരോധിക്കണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നുണ്ടോ? അല്ല, എന്തിനാണ് നിരോധിക്കുന്നത്? യാഥാർത്ഥ്യം, സത്യം തുറന്നു പറയുമ്പോൾ, കാണിക്കുമ്പോൾ എന്തിനാണത് നിരോധിക്കുന്നത്? ഇനിയും ചതിക്കുഴികളിലേക്ക് കേരളത്തിലെ പെൺകുട്ടികൾ, കേരളത്തിലെ ജനത എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ചിത്രം കാണിച്ചിരിക്കുന്നത്. അപ്പം മറ്റ് ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നുണ്ടോ? എന്താണ് ആരോപണങ്ങൾ? ലവ് ജിഹാദ് അടക്കം ഐ എസിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു. ലവ് ജിഹാദ് ആരോപണമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇവിടുത്തെ ഈ സമൂഹത്തിലെ പ്രമുഖരായ നിരവധി ആളുകൾ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് ജീവിതത്തിലൂടെ അവരത് ഉറക്കെ പറഞ്ഞതല്ലേ? ഇതിനൊക്കെ എങ്ങനെ നിരാകരിക്കാൻ സാധിക്കും? ഇതൊക്കെ ആരോപണമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ? യാഥാർത്ഥ്യമാണ് കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. ചില പച്ചയായ സത്യങ്ങളാണ്. ഇവിടെ നിയന്ത്രിക്കപ്പെടേണ്ട, ഇല്ലായ്മ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുടെ ബാക്കി പത്രം അത് തുറന്നു കാണിച്ചിരിക്കുകയാണ് ഈ ചിത്രം. ഈ സിനിമയിലൂടെ കേരളത്തിൻ്റെ മുഖം ഇനിയും മാറും, ആളുകൾക്കൊരു ബോധവൽക്കരണം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ജനങ്ങൾ കാണണമല്ലോ, അറിയണമല്ലോ, ചിന്തിക്കണമല്ലോ, തിരിച്ചറിയണമല്ലോ. അതിനുവേണ്ടിയാണ് ഈ സിനിമ. ഒരു വ്യക്തി എന്ന നിലയിൽ
ആ സിനിമ കണ്ടപ്പോൾ ഇത് നടന്നിട്ടുള്ള കാര്യമാണ്, ഇത് പല ആളുകൾക്കും അറിയാവുന്നതാണ്, സത്യം മൂടി വയ്ക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഈ പടം എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് നമ്മൾ പറയുന്നവരെ ഒരു മുസ്ലിംസിനും എതിരുള്ള അല്ല ഉള്ളതല്ല ഈ പടം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്, സത്യമായ കാര്യം. പക്ഷെ അതൊരു മതത്തിനെ അവഹേളിച്ചുകൊണ്ട് അങ്ങനെയുള്ള നമ്മൾ പുറത്ത് കാണുന്നവരെ മറ്റുള്ള ഒരു രീതിയിലും ഈ പടത്തിൽ മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ചിട്ടില്ല. അത് നമ്മളുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണ. ആ പടം കാണുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഒരേ നമ്മളെന്താ പറയുന്നത്, നമ്മളുടെ വീട്ടിലൊരു പെൺകുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പോൾ ചില ആളുകൾക്ക് സംഭവിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണത്. വളരെ മനോഹരമായ ഒരു ചിത്രമാണിത്, കേരള സ്റ്റോറി.